ചേലക്കരയിലും സർക്കാരിനെതിരെയുള്ള വ്യാജവാർത്ത ഏറ്റെടുത്ത യുഡിഎഫ് അനുകൂല സാമൂഹിക മാധ്യമങ്ങൾ ചേലക്കരയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം പാളി എന്നായിരുന്നു മാധ്യമവാർത്ത. ഉടമസ്ഥ സ്വമേധയാ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വീട്ടിൽ അയൽവാസിയായ കൊച്ചുകുട്ടിയെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിരുത്തിയായിരുന്നു വ്യാജവാർത്ത സൃഷ്ടിച്ചത്. ചേലക്കരയിൽ ഇപ്പോഴും വൈദ്യുതി ലഭിക്കാത്ത വീടുകൾ ഉണ്ടെന്നായിരുന്നു ഒരു മാധ്യമത്തിന്റെ വ്യാജ വാർത്ത. അതിനായി കൊച്ചുകുട്ടിയെ മെഴുകുതിരിവെട്ടത്തിൽ ഇരുത്തി പഠിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചു. അതായത് വ്യാജ വാർത്ത സൃഷ്ടിക്കാനായി കുട്ടികളെ പോലും ഇരയാക്കി. ചേലക്കര 11 വാർഡിൽ ഉഷയുടെ വീടാണ് വാർത്തയിൽ കാണിക്കുന്നത്. അതായത് വാർത്തയിൽ പറയുന്ന കുട്ടിയുടെ സ്വന്തം വീടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഉഷയുടെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഉഷ തന്നെ പറയുന്നത് കേൾക്കാം. ഞാൻ 4.5 വർഷത്തോളം കണ്ടുപിൽ അടച്ചതല്ലേ, അത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. എന്റെ കയ്യിൽ അതിന്റെ കൺസ്യൂമർ നമ്പർ ഉണ്ട്. ഞാൻ താൽക്കാലികമായിട്ട് അതിന്റെ കണക്ഷൻ വിടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിയും കുടുംബവും ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള ഉത്തരം? അവർക്ക് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മഴ, ഈ കഴിഞ്ഞ മഴയിൽ അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സാധനങ്ങൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങളുടെ സാധനങ്ങൾ അവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അവരോട് താമസിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വീട് പണി കഴിയുന്നവരെ ജസ്റ്റ് ഞങ്ങളൊന്ന് താമസിക്കുന്നുണ്ട് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ വാടകയ്ക്ക് കൊടുത്തല്ല, വാടക ചീട്ടുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വൈദ്യുതിയെ ലഭിച്ചിട്ടില്ലെന്ന വാർത്തയിൽ പറയുന്ന കുട്ടിയുടെ വീടിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പരിശോധിക്കാം. ഇതിൽ നിന്ന് വ്യക്തമാണ് കുട്ടിയുടെ വീട്ടിൽ മുമ്പ് വൈദ്യുതി ലഭിച്ചിരുന്നെന്ന്. അതായത് സമ്പൂർണ്ണ വൈദ്യുതീകരണം പാളിയെന്ന മാധ്യമ വാർത്ത ഇതോടെ ശുദ്ധ നുണയെന്ന തെളിയുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന വേശുവെന്ന അമ്മ പറയുന്നത് കൂടി കേൾക്കുക. വേശുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അയൽവാസികൾക്ക് പോലും അറിയാവുന്ന സത്യത്തെയാണ് ഇരുട്ടുകൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത്. ഇനി അറിയേണ്ടത് ആ മേഖലയിൽ ഇടതുപക്ഷ സർക്കാരുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. വൈദ്യുതി ഈ കോളനിയിലെ മുഴുവൻ വീടുകളും വൈദ്യുതീകരിച്ചിട്ടുള്ളതാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം മിനിസ്റ്റർ രാധാകൃഷ്ണൻ്റെ കാലത്ത് വൈദ്യുതീകരിച്ചിട്ടുള്ളതാണ്. ഈ ചേലക്കര മണ്ഡലത്തിലും പഞ്ചായത്തിലും മുഴുവൻ തന്നെ അന്ന് വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. വികസനം ആ മേഖലയിൽ ഇനിയും ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വ്യാജമായി വാർത്തകൾ സൃഷ്ടിച്ചല്ല വിമർശനങ്ങൾ നടത്തേണ്ടത്. കൈരളി ന്യൂസ്, ചേലക്കര.